ദൈവം ചൊരിയുന്ന അനന്ത സ്നേഹത്തിന് മുന്നിൽ നന്ദിയുടെ കൈകൾ കൂപ്പി സ്തുതിഗീതങ്ങളാൽ സമ്പന്നമായ ഹോളി ബീറ്റ്സിന്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡിലേക്ക് ഷാലോം ടിവിയുടെ എല്ലാ പ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഭാരമേറിയ മനസ്സുകൾക്ക് സ്വാന്തനമേകാൻ ഇവിടെ പെയ്തിറങ്ങുന്ന ഓരോ ഈണങ്ങൾക്കും ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ആരംഭിക്കുന്നു. ഹായ് ചേച്ചി. ഹായ്. എന്താ ചേച്ചിയുടെ പേര്? എൻ്റെ പേര് സിൻസി ജോബി. ചേച്ചി എവിടുന്നാ വരുന്നേ? ഞാൻ കോതമംഗലത്തുനിന്ന്, പുയുംകുട്ടി എന്ന ഒരു ചെറിയ കൊച്ചു ഗ്രാമത്തിൽ. ഓക്കെ. ചേച്ചി, ചേച്ചിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട് ഹസ്ബൻഡുണ്ട്, രണ്ട് കുട്ടികളുണ്ട്, പിന്നെ ഞാനും. ചേച്ചി ഹോളി ബീറ്റ്സിന്റെ വേദിയിൽ ആദ്യമായിട്ടാണ് അവിടെ. പുറത്തൊക്കെ പാട്ട് പാടാറുണ്ടോ? ചെറിയ ചെറിയ കുഞ്ഞി കൊയറുകളൊക്കെ പാടാറുണ്ട്. ഓക്കെ. ഇന്ന് ഏത് പാട്ടാ ചേച്ചി സെലക്ട് ചെയ്തിരിക്കുന്നത്? സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും എന്ന പാട്ട്. ഓക്കെ. അപ്പൊ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു പാട്ടാണ്. അപ്പൊ ചേച്ചിക്ക് നന്നായിട്ട് പാടാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. സർവനന്മകളുടെയും ഉറവിടമായ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനോഹരമായ ഗാനം നമുക്ക് ആസ്വദിക്കാം. സർവനന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവി
ഹായ് ഓൾ. ഹായ്. നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് സിൻസി ജോബി, ഞാൻ എറണാകുളത്ത് നിന്ന് വരുന്നു. എൻ്റെ പേര് സ്റ്റെഫിൻ, ഞാൻ കോട്ടയത്ത് നിന്ന് വരുന്നു. എൻ്റെ പേര് ലിയ മാത്യു, ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു. നിങ്ങൾ മൂന്ന് പേരും ഇതിനു മുന്നേ ഹോളി ബീറ്റ്സിന്റെ വേദിയിൽ പാടിയിട്ടുണ്ടല്ലേ? അതെ, പാടിയിട്ടുണ്ട്. ഓക്കെ, ഇന്ന് ഏത് പാട്ടാണ് നിങ്ങൾ പാടുന്നത് ഇവിടെ? ഇന്ന് പാടുന്ന പാട്ട് സ്നേഹം അപ്പമായി മുറിയുന്നത എന്ന് പറയുന്ന പാട്ടാണ്. നമ്മൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് ഈ പാട്ട് പള്ളിയിൽ പാടാറുണ്ടല്ലേ? വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. ഈശോയെ കൂടുതൽ ഇങ്ങനെ സ്നേഹിക്കാൻ തോന്നുന്ന ഒരു പാട്ടാണല്ലേ? ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടില്ലേ? ഓക്കെ, അപ്പൊ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഓർക്കസ്ട്രയും കോറസും എല്ലാവരും ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുകയാണല്ലേ? അപ്പൊ നമുക്ക് ഈ ഒരു പെർഫോമൻസിലേക്ക് പോയാലോ? ഓക്കെ, അപ്പൊ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. നമ്മളൊക്കെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞ് ഈ ഗാനം കേൾക്കുമ്പോൾ ഈശോയെ കൂടുതൽ സ്നേഹിക്കുവാനും ഈശോയെ ആഴത്തിൽ അനുഭവിച്ചറിയാനും നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു പാട്ടാണിത്. ഇവരോടൊപ്പം ചേർന്ന് ഈ പാട്ട് നമുക്ക് ആസ്വദിക്കാം. സ്നേഹത്തിനർത്ഥം ഞാൻ കാണുന്നില്ല.
ഹലോ ഹലോ എന്താ പേര്? എന്റെ പേര് അലൻ, അലൻ പോൾ ആന്റണി. ഓക്കേ, അലൻ എവിടെന്നാ വരുന്നത്? ഞാൻ തുറവൂര്, അങ്കമാലിക്ക് അടുത്ത് തുറവൂര് എന്നൊരു സ്ഥലം. അലൻ പഠിക്കുകയാണോ? ഞാൻ പഠിക്കുകയാണ്, ഓഡിയോ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. ഓക്കേ, അപ്പോൾ ഹോളി വേദിയിലെ വേദിയിൽ ആദ്യമായിട്ടാണോ പാടുന്നത്? അതെ, ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ പുറത്ത് വേദികളിലൊക്കെ പാടാറുണ്ടോ? പള്ളിയിൽ കൊയറിൽ പാടുന്നുണ്ട്, കീബോർഡ് വായിക്കുന്നുണ്ട്, അങ്ങനെ ഭക്തി ഗാനങ്ങളോടൊരു താല്പര്യമൊക്കെ ഉണ്ട് അങ്ങനെ. ഓക്കേ, അടിപൊളി. ഇന്ന് ഏത് പാട്ടാണ് ഇവിടെ പാടുന്നത്? ഇവിടെ പാടുന്നത് മുട്ടുമ്പോൾ തുറക്കുന്ന വാതിലേ എന്ന് പറയുന്ന മാതാവിൻ്റെ ഒരു പാട്ടാണ്. പരിശുദ്ധ അമ്മയുടെ പാട്ടാണ് അല്ലേ? അതെ. അപ്പോൾ ഏത് തരം പാട്ടാണ് കൂടുതൽ പാടുന്നത്? എനിക്ക് മാതാവിൻ്റെ പാട്ടുകളോടൊരു താല്പര്യമുണ്ട്, കുഞ്ഞിലേ മുതലൊരു ഇഷ്ടമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു വേദി കിട്ടിയപ്പോൾ മാതാവിൻ്റെ പാട്ട് തന്നെ പാടണമെന്ന് വിചാരിച്ചപ്പോൾ ഈ പാട്ടെടുത്തു അങ്ങനെ. അപ്പോൾ പരിശുദ്ധ അമ്മേനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ മനോഹരമായ ഗാനം പാടാൻ സാധിക്കട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു, താങ്ക് യു. നിത്യസഹായം മാതാവേ, ഞങ്ങളുടെ അപേക്ഷകളൊന്നും ഉപേക്ഷിക്കാതെ എന്നും ഞങ്ങളുടെ കൂടെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗാനത്തിലേക്ക് പോകാം.
ശക്തിയായണങ്ങിടും നീ ക്ലേശത്തിൽ ആശ്വാസമേകിടും നീ രോഗത്തിൽ ശാന്തിയായണങ്ങിടും നീ ക്ലേശത്തിൽ ആശ്വാസമേകിടും നീ ആശ്രയമില്ലാതെ കേഴും നമക്കൾക്കായി കാരുണ്യം തോകും മാതാവു നീ ആശ്രയമില്ലാതെ കേഴും നമക്കൾക്കായി കാരുണ്യം തോകും മാതാവു നീ മുട്ടുമ്പോ എന്നും തുറക്കുന്ന വാതിലേ നിത്യസഹായത്തിൻ പൂന്തെന്നലേ സ്വർഗത്തിലെന്നും വിളങ്ങുന്ന താരമേ സ്നേഹത്തിൻ നിലയനമേ സ്വർഗത്തിലെന്നും വിളങ്ങുന്ന താരമേ സ്നേഹത്തിൻ നിലയന ഹോളി ബീറ്റ്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഏറ്റവും ലാസ്റ്റ് പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. കർത്താവിനൊന്നും അസാധ്യമല്ല, അവിടത്തേക്ക് എല്ലാം സാധ്യമാണ് എന്ന തിരുവചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് കാൻഡിൽസ് ബാൻഡിലെ സിംഗേഴ്സ് അവതരിപ്പിക്കുന്ന മനോഹരമായ ഒരു ഗാനത്തിലേക്ക് നമുക്ക് പോകാം. ആ
ഹോളി ബീറ്റ്സിൻ്റെ മറ്റൊരു മനോഹരമായ എപ്പിസോഡ് ഇതാ നമ്മളിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. എന്നത്തെ ഇതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിന് ആശ്വാസമേകുന്ന, നിങ്ങളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഗാനങ്ങളാണ് ഞങ്ങളെല്ലാവരും ഇന്നിവിടെ കാഴ്ചവെച്ചതെന്ന് മനസ്സിലാക്കുന്നു. വീണ്ടും ഇതുപോലെ തന്നെ അടുത്തയാഴ്ച കൂടുതൽ മനോഹരമായ ഗാനങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. അതുവരെ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഇനിയും നിങ്ങൾക്ക് ഈ ഗാനങ്ങൾ ആസ്വദിക്കാൻ ഷാലോം ടി വിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ സന്ദർശിക്കാം. തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രോത്സാഹനവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്.